ഹലോ മൈ ഡി ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി വിത്ത് ടി വി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബ്രൈഡൽ സൈഡിലെ കുട്ടികൾക്ക് ഒരു 1 മന്ത് മുന്നേ, 1 or 2 മന്ത്സ് മുന്നേ തന്നെ നമ്മൾ സ്കിൻ കെയർ തുടങ്ങണം. 2 മന്ത്സ് അല്ല, മാക്സിമം 3 മാസം മുൻപ് തന്നെ സ്കിൻ കെയർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇനിയിപ്പോൾ അത്ര നമുക്ക് പറ്റാത്ത ഒരവസ്ഥയിലാണ് 1 മന്ത് മുന്നേ എങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഏറ്റവും കുറഞ്ഞ പക്ഷം 1 മന്ത് മുന്നേങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്രൈഡൽ സൈഡിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് ആശംസകൾ നേരെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ കുറച്ച് ടിപ്സും ഇതിലൂടെ പറയാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എവറി വീക്ക് നമ്മൾ മസ്റ്റായിട്ടും സ്ക്രബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സൈഡിൽ സ്ക്രീനിൽ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രബ്ബാണ്. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ്ബ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ്ബാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഓട്സിൻ്റെ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ ഷുഗറും ആണ്. അത് മിക്സ് ചെയ്തിട്ട് ഹണി ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ അത് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് വാങ്ങിച്ച സ്ക്രബ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ സൈഡിലൊരു സ്ക്രബിൻ്റെ കാണിച്ചു തരാം. അത് യൂസ് ചെയ്യാം. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രബ്ബ് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രബ്ബ് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ആഴ്ചയിലൊരിക്കലും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ക്രബ്ബാണ്. അപ്പോൾ സ്റ്റീം ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ അതിന് ശേഷം ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യും. ഫേസ് പാക്ക് നമുക്ക് ഡെയിലി റുട്ടീൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം, വൺസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ഞാൻ പറയുന്നത് വെച്ചാൽ സ്കിൻ അത്രമേൽ ഡൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ നോക്കുക. ഇനി സമയം തികയുന്നില്ല എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് കല്യാണം എടുത്തിരിക്കുന്ന പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ജ്യൂസും വെള്ളവും ഒക്കെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാണ്ട് നമ്മൾ ഇരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കുക. ജ്യൂസുകൾ, ക്യാരറ്റ് ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരി തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം കുടിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന 1-2 ജ്യൂസുകളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഇവിടെ കാക്കകളൊക്കെ എന്തോ ഇരിക്കണ പോലെ വന്നിരിപ്പുണ്ട്. എന്തോ അവർക്ക് എന്തോ കൊടുക്കാനുള്ള രീതിയിൽ ഇരിപ്പുണ്ട്. കുറേ പേരാണ് മെസ്സേജ് അയക്കുന്നത് ചേച്ചി ഇതിന് എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് ചോദിക്കേണ്ടത്, സ്കിന്ന് ഡള്ളായിട്ടുണ്ട്, സ്കിന്ന് ഫെയ്ഡായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ കെയർ നമ്മുടെ റുട്ടീനിൽ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. നല്ലൊരു CTM നമ്മൾ ഫോളോ ചെയ്യുക. ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും ഡെയിലി നമ്മൾ ഫോളോ ചെയ്യണം, മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇപ്പം മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ് അലോവേര ജെല്ല്. ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അലോവേര ജെല്ലെങ്കിലും യൂസ് ചെയ്യുക. ടോണറായിട്ട് റോസ് വാട്ടർ ആണെങ്കിലും മതി. റോസ് വാട്ടറാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതോ, ഞാൻ റോസ് വാട്ടർ ഉണ്ടാക്കേണ്ട വിധം തന്നെ നമ്മുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ടോണർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ലിങ്ക് ഇടാം, അത് നോക്കുക. ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും നമ്മൾ ഡെയിലി നമ്മുടെ സ്കിന്നിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ് പാക്ക് ഫോളോ ചെയ്യുക. ടിപ്സൊക്കെ ഞാൻ ചെറിയ രീതിയിൽ താഴെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ത്രൂ ഔട്ട് കാണാനായിട്ട് നമുക്ക് ഒരുപാട് സമയം ഞാനത് കളയുന്നില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ കിടക്കാം. എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. അതോടൊപ്പം തന്നെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 20 to 25 minutes നമ്മൾ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം. 20 minutes കഴിയുമ്പോൾ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 5 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം വേണം നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ സമയം ഞങ്ങൾ വെറുതെ കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെള്ള ചന്ദനമാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന മാതളത്തിൻ്റെ തൊലിയില്ലേ, മാതള നാരകത്തിൻ്റെ തൊലി എടുത്തിട്ട് അത് ഉണക്കി പൊടിച്ചതാണ്. ഇതില്ലെങ്കിൽ നമ്മൾ രക്തചന്ദനം ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടിയാണ്, സാധാ കറിമഞ്ഞളാണ്. അതിന് പകരമായിട്ട് കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഒന്നുകൂടെ ബെറ്ററാണ്. ഇതിലേക്ക് ഹണിയോ അതല്ലെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് 20 മുതൽ 25 മിനിറ്റ് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹെയർ ഓയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഉണ്ടാക്കി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അഡ്രസ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സുള്ളവർക്ക് അയച്ചു തന്നിരിക്കുന്നവർക്ക് 8 to 10 days ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വാട്സപ്പിൽ അടുപ്പിച്ച് ഈ ഒരു കാര്യം തന്നെ കുറേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത്. നമ്മളെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വിധവും ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്തവർക്ക് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രാക്ടീസിനാണെന്നുണ്ടെങ്കിലോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. സമയം പോലെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ പണികൾ, ഇവിടെ ഹസ്ബൻഡിനും അമ്മയൊക്കെ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ സമയം കിട്ടുന്ന പോലെ അനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിപ്ലൈ കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ആ 2-3 days ഒക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നും കൂടെ ഒന്ന് ചോദിക്കുക. കാരണം കുറേ വാട്സപ്പ് മെസ്സേജിന് റിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ തവട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ മറ്റു പുതുമരുന്ന വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കിഡ്സ് മീ താനു സൈനിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ.